പിന്നെ നിങ്ങളുടെ പേര് കൊണ്ടുവന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരും ചോദിച്ചു Yeah.
ഒരേ സമയം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുവാനും ഞാൻ ആഹ്വാനം ചെയ്യുന്നു.
ഈ കേരള പോലീസിൽ നായർ വികാരമുള്ളവർ മനഃപൂർവമായി നമ്മെ തല്ലിച്ചതച്ചിരിച്ചിരിക്കുകയാണ്. വളരെ സമാധാനപരമായി ജനാധിപത്യപരമായി കേരളത്തിൽ പ്രതിഷേധിക്കുവാൻ കേരളത്തിലെ സാധാരണ ജനാധിപത്യ ബോധമുള്ള പൗരന്മാർക്ക് അവകാശമുണ്ട്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അധികാരത്തിലേറ്റുന്നതിന് ഈ പ്രവർത്തകനും വിയർപ്പൊഴുക്കിയിട്ടുണ്ട് എന്ന കാര്യം ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ നാടാർ സമുദായം ന്യായമായ ഒരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട് ഗവൺമെന്റ് ഔദ്യോഗികമായി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. കർണാടകയിൽ അടക്കമുള്ളിടത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന സമുദായത്തെ കേരളത്തിലെ പോലീസിലെ വർഗീയവാദികൾ മനഃപൂർവമായി ടീയറിംഗ് ഗ്യാസ് അടക്കമുള്ള മാരകമായ ആയുധങ്ങൾ കൊണ്ട് നേരിട്ടത് ജനാധിപത്യത്തിൽ ഈ സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ ഏതോ നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നു എന്നതിന് തെളിവാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേരളം മുഴുവനും ഇടുക്കിയിലും കോട്ടയത്തും പാലക്കാടും വയനാടടക്കം മുഴുവനും ഇന്ന് പ്രതിഷേധ തമിഴ്നാട്ടിലടക്കം പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. എന്താണ് ഈ സമുദായം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ഒരു സമുദായത്തെയും ആക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഒരു സമുദായത്തിന്റെയും അവകാശങ്ങൾ കാർന്നെടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഇവിടെ ഈ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിന് ഇവിടെ ഞങ്ങൾ ജനകീയമായി സംഘടിച്ചുകൊണ്ട് രാജ്ഭവന് മുമ്പിൽ കേന്ദ്ര ഗവൺമെന്റിനോട് പ്രതിഷേധം അറിയിക്കാനാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്ന് പ്രതിഷേധ സൂചകമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുന്ന പ്രവർത്തകരെ കേരളത്തിലെ വർഗീയവാദികളായ ചില പോലീസുകാർ മാരകമായി നേരിടുകയാണ് ഉണ്ടായത്. ഒരുപാട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ട്. ഈ ചോരയെന്നുണ്ടെ ഈ സമുദായം ഈ പ്രസ്ഥാനം പുറകോട്ട് മാറുന്ന പ്രസ്ഥാനമല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി പത്തുഘട്ട സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പത്തുഘട്ട സമരത്തിലും നിരവധി മൃഗീയമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും ഈ സമുദായത്തിൽ സമുദായത്തിന്റെ പ്രവർത്തകർ അതിനൽപ്പം പോലും വകവയ്ക്കാതെയാണ് ഈ പരിപാടിയിൽ മുന്നോട്ട് നിൽക്കുന്നത്.